നോർമലി ഞാൻ ഷോർട്സ് ആണ് കേട്ടോ ഇടാറ്. ഇടയ്ക്കൊക്കെയാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നത്. ഇത് ലോങ് വീഡിയോ എന്നൊന്നും പറയാനില്ല കേട്ടോ. 3 മിനിറ്റോ 4 മിനിറ്റോ ആണ്ടേ ഉള്ളൂ. ഇന്ന് തൊഴിലുറപ്പിൻ്റെയും പെയിൻറ് പണിയുടെ ഒക്കെ ലാസ്റ്റ് ദിവസമാണ്. സത്യത്തിൽ ഇത് അവർക്ക് കൊണ്ടുവന്ന സ്നാക്സ് ആണ്. സുഖീന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിന്ന് 2 എണ്ണം എടുത്തു കേട്ടോ. ഞാൻ അവർക്ക് കൊണ്ടുവന്ന ഫുഡ് അല്ലാട്ടോ എടുത്ത് കഴിച്ചത്. അവർക്ക് വേറെ എന്തോ സെപ്പറേറ്റ് ആയിട്ട് അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോർമലി തൊഴിലുറപ്പിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം അവർ കുറേ സംസാരിച്ച് കുറ്റമൊക്കെ പറഞ്ഞ് പണിയൊന്നും എടുക്കില്ല എന്നുള്ള രീതിക്കുള്ള റീൽസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബട്ട് സത്യം പറയാലോ, അവർ നല്ല രീതിക്ക് തന്നെ പണിതിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനല്ല എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയും എൻ്റെ മാമയും കൂടി പ്ലാൻ ചെയ്തു. എന്തായാലും ലാസ്റ്റ് ദിവസമല്ലേ, അപ്പം എല്ലാവർക്കും പൊറോട്ടയും ചിക്കൻ കറിയും കൊടുക്കാമെന്ന്. അങ്ങനെ എല്ലാവർക്കും പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കൊടുത്തു കേട്ടോ. ഇയാൾ ചിരിക്കൊന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കി പേടിപ്പിച്ചപ്പോൾ ചിരിച്ചു കേട്ടോ. പിന്നെ അധികം നേരം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അവർ സമാധാനമായിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇനി അവർ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരാം. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ അമ്മയും കൂടി നേരെ ബാങ്കിൽ പോയിട്ടോ. അമ്മയ്ക്ക് സാരി എടുക്കാനുള്ള മൂഡായിരുന്നു. ഞാൻ പറഞ്ഞു ചുരിദാർ ഇട്ടാൽ മതി എന്ന്. എനിക്ക് അമ്മ ചുരിദാർ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന്. താണിക്കോടം മാറ്റം പുറം അടുത്തടുത്തായതുകൊണ്ട് തന്നെ എൻ്റെ അനിയനെ അധികം നേരം ട്രാവൽ ചെയ്യേണ്ട വന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് നേരം ഞങ്ങൾ വീട്ടിലെത്തിയതും കുറച്ച് നേരം കടന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് എത്ര കടന്നാലും എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ ഞാൻ അനിയനും പെട്ടെന്ന് തീരുമാനിച്ചു കേട്ടോ കടലിലേക്ക് പോകാൻ വേണ്ടി. ഇത്ര കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷനാണ് ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ 2 ഡ്രസ്സും കൈ പിടിച്ചു. പെട്ടെന്ന് കടലിൽ പോയിട്ട് എനിക്ക് കുളിക്കാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 200 രൂപയ്ക്ക് പെട്ടവർ അടിച്ച് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയതും സ്നേഹതരെത്താറായി എന്ന് മനസ്സിലായിട്ടോ. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സമാധാനം ഉണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പതിയെ പതിയെ നടക്കായിരുന്നു കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് സമാധാനമായി നടക്കാമെന്ന് വിചാരിച്ചു. പോയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇതൊക്കെ ഞാൻ ഫോറിൻ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ പറക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എനിക്കത് കണ്ടപ്പോൾ എന്താ തല പെരുകി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തന്നെയാണോ ഞാൻ ചുട്ട് വറുത്ത് തിന്നണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ചെരുപ്പ് എനിക്ക് കുറച്ച് ബാധ്യത ആയതുകൊണ്ട് തന്നെ ഞാൻ കല്ലിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നടക്കാൻ കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കടല് വലിയ തിരുമാലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ തിരക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞു. കാരണം കുറച്ച് ദിവസം മുന്നേ കടൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞത്. കടൽ എത്തിക്കഴിഞ്ഞ് എനിക്ക് പൈനാപ്പിള് പിന്നെ മാങ്ങ ഐസ്ക്രീം ഒക്കെ മസ്റ്റാണ്. പിന്നെ പതിയെ പതിയെ നടന്നപ്പോൾ കുറേ പേര് മണ്ണുകൊണ്ട് വീടുണ്ടാക്കുന്ന കണ്ടു. കുറേ പേര് പേര് എഴുതണ കണ്ടു. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞിട്ടോ ടൊർണാഡോ പൊട്ടാറ്റോസ് തേങ്ങ അത് തന്നെ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ BBQ ആണ് കേട്ടോ എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെന്നപ്പോൾ 2 പേര് എന്തൊക്കെ പറക്കുന്ന കണ്ടു. ദേ ആള് സ്റ്റാർ ഫിഷ് ഒക്കെ കണ്ടുപിടിച്ചു കേട്ടോ. കുറച്ച് പേര് ഫാമിലി ആയിട്ട് വന്നു, ഫ്രണ്ട്സ് ആയിട്ട് വന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതേ സൺസെറ്റിൻ്റെ സമയം എന്ത് രസമായിരുന്നു എന്ന് പറയും കടല് കാണാനായിട്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോട്ടോ. ഇതൊക്കെ എടുത്തായിരുന്നു എൻ്റെ അനിയനാണ്. പിന്നെ പതിയെ നടന്നപ്പോൾ പിള്ളേരുടെ ഓരോ കളികൾ കണ്ട് നടന്നു കേട്ടോ. പിന്നെ ഞാനും നടന്നു. കുറേ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഞാൻ ആ കടലിൽ ലയിച്ച പോലെയായിരുന്നു. എനിക്ക് ആ സൺലൈറ്റ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്ത് രസമായിരുന്നു എന്ന് പറയുമോ. അതൊക്കെ കൊണ്ട് നിൽക്കാൻ ഞാൻ പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചായ ഒന്നും കണ്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലെത്തേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എനിക്ക് കടലിൽ നിന്ന് പോകുമ്പോൾ എന്താണോ ഭയങ്കര സങ്കടമാണ്. ഇനി അടുത്ത വട്ടം നമുക്ക് കടലിൽ പോകുമ്പം കുറച്ച് നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പിൽ കാണാം.